ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു റെസിപ്പിയും അതേപോലെ തന്നെ ചെറിയൊരു ക്ലീനിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്നൊരു പറാത്തിൻ്റെ റെസിപ്പിയുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സിപ്പിങ്ങുകളിൽ വന്ന് നോക്കുമ്പോൾ ഈ ഫ്ലവറിലും ഒക്കെ നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്ന കേട്ടോ. ഇത് ഐക്കൻ്റെ പ്രൊഡക്റ്റ്സാണ്, അതുകൊണ്ട് വാഷ് ചെയ്താലും ഒരു കേടും പറ്റാനില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സാണല്ലോ ഐക്കൻ്റെത്. അപ്പോൾ ആദ്യം വാഷ് ബേസിനൊന്ന് കഴുകട്ടെ. ഇങ്ങനത്തെ ഒക്കെ സാധനത്തിൽ നിന്നൊക്കെ നമുക്ക് പൊടി തട്ടിയാലും പോകില്ലല്ലോ, അപ്പോൾ കഴുകേ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഞാൻ കഴുകാറുണ്ട് കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഒരു വർഷത്തിൻ്റെ മേലായി കഴുകി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാ ഈ ബേസിൽ വെച്ച് കഴുകാൻ തന്നെ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ പുറത്തൊക്കെ ഒന്നും പോകാൻ വയ്യ എനിക്ക്. അതിട്ട് കാക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ചീത്ത പറയട്ടോ. ഓൾറെഡി ഒരു ബേസിൽ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതേപോലെ ബേസുകൾ കുറഞ്ഞ് കഴുകി കഴുകി സ്ക്രാച്ച് വന്നിട്ടോ, അങ്ങനെ മാറ്റിയതാണ് ബേസിന്. അപ്പോൾ സൂക്ഷ്മമായിട്ട് ഇവിടെ നിന്ന് തന്നെ കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഹാൻഡ് വാഷ് ഇട്ടിട്ടാണ് കഴുകുന്നത്. ഇതേ രീതിയിൽ തന്നെ ഞാൻ എപ്പോഴും കഴുകുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഇതുവരെ. നല്ല പൊടി ഉണ്ടാവും കേട്ടോ. പൊടിയും പിന്നെ വേസ്റ്റിനുള്ളിലൊക്കെ പല സംഭവങ്ങളും ഉണ്ടാവും. പൊടിയും കൂറ ഒക്കെ വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഇടക്കൊന്ന് വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതാ ഫെലനോപ്സിസ് ഒക്കെ വൈറ്റ് ആയിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വേറെ എന്തോ കളറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഉരച്ചൊന്ന് കഴുകിയിരിക്കട്ടെ കേട്ടോ. സെയിം ഒറിജിനൽ ഫ്ലവർ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കളറ് എനിക്ക് പൂത്തിട്ടില്ല, പക്ഷെ ഇതിൻ്റെ പ്യുവർ വൈറ്റ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഫെലനോപ്സിസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എട്ടുകാലിയൊക്കെ തിന്നുപോയി. അപ്പോൾ ഇതാ ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. വേസ് കഴുകുമ്പോഴാണ് കണ്ടോ മുട്ടായി കടലാസ് വരെ അതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. വേസ്റ്റ് ബിന്നിക്ക് കൊണ്ട് കളയുന്ന മടിയുണ്ടേ അതിൽ തന്നെ ഇട്ടതായിരിക്കും. അവിടെ എവിടെയും കണ്ടാൽ ഞാൻ ചീത്ത പറയല്ലോ. അപ്പോൾ വേസ്റ്റിൻ്റെ ഉള്ളിൽ കിട്ടാൻ ആരും കാണൂലല്ലോ. അതൊക്കെയാണ് മക്കളെ അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. സെറാമിക്കിൻ്റെ പോട്ടായതുകൊണ്ട് കഴുകിയാൽ നല്ല വൃത്തിയാവും കേട്ടോ. നല്ല ക്ലീനാവും കുത്തനാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ എടുത്ത് വെക്കട്ടോ. ഇത് കുറേ പഴക്കമുള്ള ഫ്ലവറാട്ടോ. ഇത് നമ്മൾ വീട് ഇരിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങിയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫ്ലവർ ചുരുക്കം പറഞ്ഞ 9 വർഷം കഴിഞ്ഞു. ഈ ഒരു പോട്ടുണ്ടല്ലോ, ഇത് മാർബിളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഈജിപ്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച പോട്ടാണ്. ഇതിൽ ഞാൻ ചെറിയ വാംലൈറ്റിൻ്റെ മറ്റേ സ്ട്രിങ് ലൈറ്റ് ഉണ്ട്, ചെറിയ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഓണാക്കി വെക്കുമ്പോൾ. ഇത് ഒറ്റ മാർബിൾ പീസിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ പണി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോ ഓണാക്കി വെച്ചാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കലൊന്നും നടന്നില്ല കേട്ടോ. ഇതാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഒറിജിനൽ ഫ്ലവർ. ഇത് വൈറ്റ് മാത്രം കേട്ടോ. ഒരു ഉള്ളിൽ കൂടെ എല്ലോ ഉള്ളതും ഈ സെയിം ഫ്ലവറും അതേപോലെ ഒരു വൈലറ്റ് കയറി വരുന്നൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആരൊക്കെ പിച്ച് നോക്കിയിട്ടുണ്ട്. എന്താണ് എന്തൊരു സുഖമാണ് ഇത് പിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്താ വൈകുന്നേരമായി, മോന് വന്നു കേട്ടോ. മോന് ചോറ് വേണ്ടെന്ന് ഒരേ വാശി വൈകുന്നേരം. അപ്പോൾ ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ അവന് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവന് ചിലപ്പോൾ നേരത്തെ ഉറങ്ങും. അപ്പോൾ ഞാൻ ആലു പൊറാത്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ കിച്ചണിക്ക് വന്നത്. പക്ഷേ ഉരുളൻകിഴങ്ങില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അത് നമ്മൾ പ്ലാൻ ബി ആക്കി ചീസ് പൊറാട്ട ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തെ ചിക്കന് വറുത്തത് ബാക്കിയുണ്ട്, അതും കൂടി ചേർത്തിട്ട് ചീസി ചിക്കൻ പറാത്താക്കാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ പേരിടുക അല്ലേ. ഇതിപ്പോൾ ഞാനിട്ട പേരാണ് കേട്ടോ, ചീസി ചിക്കൻ പറാത്ത. ചീസും ചിക്കനും കൂടി ചേരുമ്പോൾ അങ്ങനെ ഒരു പറാത്ത. അപ്പോൾ അത്യാവശ്യം എൻ്റെ വയറ് ഫില്ലായും ചെയ്തോളും. അവനുള്ളതുകൊണ്ട് തന്നെ ഞാനിതാ ആശീർവാദിൻ്റെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴക്കുന്നത്. ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടി കേട്ടോ. വൈകുന്നേരം എനിക്കിത് ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്ലീനിങ്ങിൻ്റെ തിരക്കൊണ്ട് വേറെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ എഗ് ബീറ്റർ കൊണ്ടാണ് കേട്ടോ ഞാൻ കുഴക്കാറുള്ളത്. ആട്ട സാധാരണ കുഴക്കാറുള്ള എഗ് ബീറ്റർ കൊണ്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു
ഡോഹ് ഒക്കെ ഇട്ടിട്ട് വഴക്കുക ചെയ്യുക. അപ്പോൾ ആദ്യം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഓണാക്കുമ്പോൾ ആകെ പാറി വൃത്തികേടാവും കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. കൈകൊണ്ട് കുഴച്ചെടുത്താലും മതി കേട്ടോ. അതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, പെട്ടെന്ന് 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 പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ. ഓരോ സാധനങ്ങളും എടുത്ത് അപ്പം തന്നെ തുടച്ചിട്ട് അപ്പം തന്നെ കയറ്റി വെക്കും കേട്ടോ. ഞാൻ മുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒക്കെ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടണം, അതേപോലെ തന്നെ ഓരോ സാധനം അപ്പം തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതിനാണ് ഞാൻ പ്രത്യേകിച്ച് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ എല്ലാ സാധനവും വെക്കുന്നത്. അപ്പോൾ അതാ ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒരു മൂന്നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു റോട്ടിയാണ് ഞാൻ അവിടെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, പിന്നെ വേണമെങ്കിൽ രാത്രി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതാണിപ്പോൾ ചിക്കനൊന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി നമ്മൾ റോട്ടി ഉണ്ടാക്കുമ്പോൾ അത് റോട്ടിയല്ല പറാത്ത ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് പൊട്ടി വരും കേട്ടോ. പൊട്ടി വന്ന് ചീസൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതിൽ നല്ലത് ഇതൊന്ന് അടിച്ചെടുത്താൽ നല്ല പറ്റ അരച്ചെടുക്കല്ല, ഒന്നും കൂടെ സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് മൂന്ന് പൾസ് ചെയ്തിട്ട് നമ്മൾ സ്മാഷ് ചെയ്തെടുത്തു. അപ്പം ഇതും ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് കയറ്റി വെക്കട്ടെ. ഒന്നുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബൗളിൽ ഇട്ടിട്ട് നമുക്ക് ചീസിൻ്റെ സ്ലൈസ് ഇതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽക്ക് ഉപ്പിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഉപ്പോ എരിവോ ഒന്നും ആവശ്യമില്ല. ഞാൻ വറുത്ത ചിക്കൻ ആയതുകൊണ്ട് കേട്ടോ, വറുത്ത ചിക്കൻ അല്ലെങ്കിൽ നമുക്ക് ഉപ്പോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനാണല്ലോ, മസാല ഇട്ടിട്ടുള്ള ചിക്കനല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചപ്പാത്തി മേക്കർ ചൂടാക്കാൻ വെക്കട്ടെ കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ പല ഉപകാരമുണ്ട് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്, ഞാനൊരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മഷാല്ലാ അതുവരെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതാ അവനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു ഡോ തന്നെ എടുക്കുന്നുണ്ട്, ഒരു രണ്ട് ചപ്പാത്തിക്കൊക്കെ ഉള്ള അത്രയും വലിപ്പമുള്ള ഡോ എടുക്കുന്നുണ്ട്. ഇത് പറാത്തയാണല്ലോ, അപ്പോൾ പറാത്ത ആലു പറാത്ത ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും കുറച്ച് സൈസുള്ള ഡോ ആണ് എടുക്കുക. അത് നമ്മൾ പൊട്ടി പുറത്തേക്ക് വരാൻ പാടില്ലല്ലോ. നല്ല നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ, സോഫ്റ്റ് ഉണ്ടാവും, നല്ല പൊള്ളി വരും ചെയ്യും കേട്ടോ. ഇതിനിപ്പോൾ അത്യാവശ്യം ഫില്ലിങ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, പകുതിയോളം ഫില്ലിങ് ഞാൻ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചിലപ്പോൾ രാത്രി ഉണ്ടാക്കി കൊടുക്കും, ചിലപ്പോൾ ചോറ് വേണ്ടാന്ന് ഇതേപോലെ തന്നെ പറയും കേട്ടോ. അപ്പോൾ അത് ഉരുട്ടിയെടുത്തു ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലിഡും ഹാൻഡിലും ഒരേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എത്രയും പരന്ന് വന്നാൽ മതി കേട്ടോ, അത് ഭയങ്കര കട്ടിയൊന്നും ഉണ്ടാവില്ല. രണ്ട് സൈഡിലും കൂടെ സെൻറ്ററിൽ ഈ ചിക്കൻ്റെയും ചീസിൻ്റെയും കൂടി ലെയറും അപ്പുറവും ഇപ്പുറവും ചപ്പാത്തിൻ്റെ ലെയറും കൂടെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം കഴിക്കാൻ കേട്ടോ. ഞാൻ ചീസ് മാത്രം ആയിട്ട് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ പൊട്ടാറ്റോൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്. വെജിറ്റബിൾ എല്ലാം കൂടെ വേവിച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്, ഒക്കെ പല രീതിയിലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇഷ്ടത്തിന് ഓരോരോ പേര് ഇങ്ങനെ ഇടും. ഇതിപ്പോൾ ചീസി ചിക്കൻ പറാത്ത എന്നാണ് ഞാൻ പേരിട്ടത് കേട്ടോ. അപ്പോൾ അതാ കുറച്ചൊരു ടൈം ആവും കേട്ടോ, കുറച്ചൊരു ടൈം പറഞ്ഞാൽ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈം ആവും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതാ ഞാൻ ഇതൊക്കെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആയ ഉടൻ തന്നെ അവന് കൊടുക്കണം. ഇതങ്ങനെ ബട്ടർ ഉണ്ടായതുകൊണ്ട് കേട്ടോ ഞാൻ ചട്ടാൻ കൊണ്ട് ഇങ്ങനെ മറിച്ചിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കൈകൊണ്ട് തന്നെയാണ് മറിച്ചിടുക. നല്ല പൊള്ളിച്ച് വരുന്നുണ്ട് കണ്ടില്ല, നല്ല ബോള് പോലെ പൊള്ളി വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ടാവും, മുട്ടയും ചേർത്തിട്ടുണ്ടല്ലോ. കുട്ടിയൊക്കെ ഉള്ള മോനുള്ള ആയതുകൊണ്ട് കേട്ടോ ഞാൻ മുട്ടയ്ക്ക് ചേർത്തത്, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാകുമ്പോൾ അങ്ങനെ ചേർക്കൂല. നല്ല ബോള് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്.
അപ്പപ്പ കഴിക്കാനുള്ളത് അപ്പപ്പ ഉണ്ടാക്കായിരിക്കും നല്ലതായിട്ട്. ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും ഇതേപോലെ ഇതാ ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കായിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പൊ എല്ലാം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ. റോട്ടി മേക്കർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് പാനിലും ചെയ്തെടുക്കാം. ഇങ്ങനെ ബോൾ ആക്കി ഉണ്ടാക്കിയിട്ട് പതുക്കെ ഒന്ന് റോളിംഗ് പിന്നോണ്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് പാനിലിട്ടിട്ടും ചെയ്യാം കേട്ടോ. നല്ല ഒരു ചീസിൻ്റെയും ചിക്കൻ്റെയും ഒരു ലെയറും അപ്പുറം ഇപ്പുറം ചപ്പാത്തിൻ്റെ ലെയറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കെച്ചപ്പും കൂടി കൊടുക്കുന്നുണ്ട് കിസാൻ്റെ. ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി മോനെ കൊണ്ട് കൊടുക്കട്ടെ. അവനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയും അസ്സലാമു അലൈക്കും.